പാലക്കാട്ടെ സി പി ഐയിൽ നിന്നാണ് തരംതാഴ്ത്തൽ നടപടിക്ക് പിന്നാലെ പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹ്സീൻ സി പി ഐ പാലക്കാട് ജില്ലാ കൌൺസിലിൽ നിന്ന് രാജിവെച്ചു. ജില്ലാ നേതൃത്വത്തിന്റെ ഏകപക്ഷീയ നിലപാടിൽ പ്രതിഷേധിച്ച് രാജിവെക്കുന്നുവെന്നാണ് രാജിക്കത്തിൽ വ്യക്തമാക്കുന്നത്. പ്രിയ ഇളവള്ളി മഠം ചേരുന്നു. പ്രിയ, നേരത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മുഹ്സീനും ജില്ലാ നേതൃത്വവുമായി അത്ര രസത്തിലായിരുന്നില്ല. രാജി സി പി ഐയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പതിവില്ലാത്തതുമാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അബ്ജോദ്, കഴിഞ്ഞ ഓഗസ്റ്റിലാണ് സി പി ഐ പാലക്കാട് ജില്ലാ സമ്മേളനം നടന്നത്. ഈ ജില്ലാ സമ്മേളനത്തിനിടെ നടത്തിയ വിഭാഗീയ പ്രവർത്തനത്തിന്റെ പേരിലാണ് മുഹസീനെ ജില്ലാ എക്സിക്യൂട്ടീവിൽ നിന്നും ജില്ലാ കൌൺസിലിലേക്ക് കഴിഞ്ഞ ദിവസം തരം താഴ്ത്തിയത്. മാത്രമല്ല, ഒപ്പം ഉണ്ടായിരുന്ന രണ്ടുപേർക്കെതിരെയും ഇത്തരത്തിൽ നടപടി ഉണ്ടായിരുന്നു. മൂന്നംഗ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നടപടി. ഇതിനുശേഷം പാലക്കാട് വിവിധയിടങ്ങളിൽ സി പി ഐയിൽ കടുത്ത അമർഷവും അതൃപ്തിയും പുകഞ്ഞു വരികയായിരുന്നു. പലയിടങ്ങളിൽ നിന്നും മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ കൂട്ടത്തോടെ രാജിവെക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അന്നൊക്കെ മുഹസീൻ രാജിവെച്ചേക്കും എന്ന അഭ്യൂഹങ്ങൾ കാറ്റിലുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം സി പി ഐ ജില്ലാ സെക്രട്ടറിക്ക് രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. താൻ ജില്ലാ കൗൺസിലിൽ നിന്നും രാജിവെക്കുന്നു. സി പി ഐ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജില്ലാ നേതൃത്വത്തിൻ്റെ ഏകപക്ഷീയമായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജി എന്നാണ് കത്തിൽ പറയുകയും ചെയ്തിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ജില്ലാ എക്സിക്യൂട്ടീവ് യോഗമുണ്ട്. ഈ എക്സിക്യൂട്ടീവ് യോഗത്തിലായിരിക്കും മുഹസീൻ്റെ കത്ത് ചർച്ച ചെയ്യുകയും ചെയ്യുക. മാത്രമല്ല, മുഹസീനെതിരെ കൂടുതൽ നടപടിക്ക് സാധ്യതയുണ്ട് എന്നാണ് ജില്ലാ നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിൽ സി പി ഐയുടെ ഏക എം എൽ എ ആണ്. ഈ എം എൽ എ തന്നെയാണ് പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് എന്നതാണ് എടുത്ത് പറയേണ്ട കാര്യം. ഇവിടെ സാധാരണ കെ ഇസ്മായിൽ പക്ഷവും കാനം പക്ഷവും ഉണ്ട്. പക്ഷേ കാനം പക്ഷത്തിനാണ് പാലക്കാട് ജില്ലയിൽ കൂടുതൽ മേധാവിത്വമുള്ളത്. എന്നാൽ പട്ടാമ്പി മണ്ഡലം മാത്രമാണ് കഴിഞ്ഞ സമ്മേളനത്തിൽ കെ ഇസ്മായിൽ പക്ഷം പിടിച്ചെടുത്തത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ വലിയ തരത്തിൽ ഇരു വിഭാഗങ്ങളും തമ്മിൽ കടുത്ത സംഘർഷവും അതൃപ്തിയും പാലക്കാട് ജില്ലയിൽ തുടർന്ന് വരികയും ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവമായിട്ടാണ് ഇപ്പോൾ മുഹസീൻ്റെ രാജി വരെ എത്തിയിരിക്കുന്നത്.